എപ്പോഴും വളരെ തുടങ്ങിയപ്പോൾ മുതൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യത്തിലും സൗഹൃദപരമായിട്ടും എല്ലാ വിവരങ്ങളും പറയാനും ഇൻവെസ്റ്റിഗേഷനായിട്ട് കോപ്പറേറ്റ് ചെയ്യാനും തയ്യാറാണെന്ന് അദ്ദേഹം ആദ്യം തന്നെ അറിയിച്ചിരുന്നു. ഒരു കാര്യത്തിലും മറച്ചുവെച്ച് ഒരു കാര്യം പോലും മറച്ചു വെച്ചിട്ടില്ല. അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ടാണ് അദ്ദേഹം പോയത്. അതെ അതെ, എന്ത് വിധത്തിലുള്ള ഏത് വിധത്തിലുള്ള ഫാക്ട്സും ഏത് വിധത്തിലുള്ള കാര്യങ്ങളും പറയാനായിട്ട് അദ്ദേഹം തയ്യാറാണ്. ആദ്യം മുതലുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡ് അത് തന്നെയായിരുന്നു. വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതിനുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയും. ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെയുള്ള യാതൊരു ഇതിനകത്തും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആവാനേ വഴിയുള്ളൂ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആകാനേ വഴിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് യാതൊന്നും മറച്ചു വയ്ക്കാതെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വ്യക്തതയുടെ ക്വസ്റ്റ്യൻ വരണില്ല. അതായത് ഇതിനകത്ത് ഈ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാന്നുള്ളത് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു വിധത്തിലും അതിനകത്ത് ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ടില്ല. കാലത്ത് ഇതേപോലെ തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസ് പ്രകാരം ഹാജരാകും. എന്തായാലും കാണില്ല എന്ന്. അവരുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ കാണേണ്ട കാര്യമുള്ളൂ എന്ന് വെച്ചാൽ ഒരു അഡ്വക്കേറ്റിന്റെ അഡ്വൈസ് ഒന്നും അതിനകത്ത് ആവശ്യമില്ല. സ്വന്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു വക്കീലുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് ചെയ്തു എന്നുള്ളൊരു ഇത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദീർഘനേരം ചോദ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല, ഇത്ര സെൻസേഷണൽ ആയിട്ടുള്ള കേസിൽ ഓരോ പോയിന്റും കറക്റ്റ് ആയിട്ട് നടപ്പാക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്റെ അഭിപ്രായത്തിലില്ല. എന്റെ അഭിപ്രായത്തിൽ ഞാൻ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ചാൽ യാതൊന്നും കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു മറുപടി പറഞ്ഞാൽ അതിനെ കൗണ്ടർ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമല്ല, ഇത്ര വലിയ കേസില്ല, ഇത്രപോലെ സെൻസേഷണൽ ആയിട്ടുള്ള കേസിൽ പബ്ലിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് അവരത് ചെയ്തേ ചെയ്യുള്ളൂ. അതറിയാറായിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ലല്ലോ. എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ? അദ്ദേഹം ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അറസ്റ്റിനെ ഭയക്കുന്നില്ല, അറസ്റ്റിനെ ഭയക്കേണ്ട കാര്യമില്ല നാച്ചുറൽ ആയിട്ട്. അതായത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇതുപോലത്തെ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പോലെ ഉത്തമമായിട്ട് അന്വേഷിക്കുന്ന ആളുകളാവുമ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന്റെ ആവശ്യം വരില്ല. അതല്ല, ഓരോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ശിവശങ്കറിനെ ചോദ്യം ചെയ്യാമല്ലോ വേണമെങ്കിൽ. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാം. അപ്പൊ ഏത് വിധം, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ആണെങ്കിലും അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വിധത്തിലും കോപ്പറേറ്റ് ചെയ്യും, ഒരു വിധത്തിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് നമ്മൾ വേറെ കോടതി വഴി പോകാതെയോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് മാത്രമാണ് വേറെ ഒരു നടപടികളും സ്വീകരിക്കാതെ. NIA അന്വേഷിക്കുന്നത് UAPA രാജ്യദ്രോഹ കുറ്റമാണ്, അതിലേക്ക് ശിവശങ്കറിന്റെ ഇൻവോൾവ്മെന്റ് വരുന്ന ഒരു വിധത്തിലും ഇതില്ല. എനിക്ക് ഈ കേസിൽ തന്നെ UAPA നിൽക്കുമെന്നുള്ള സംശയമുണ്ട്. അതായത് ശിവശങ്കരൻ ക്ലീൻ ചീറ്റ് കിട്ടാനാണ് സാധ്യത? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലോ. ഞാനല്ലോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിലുള്ള നിയമപരമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിയമപരമായിട്ടുള്ള യഥാർത്ഥ രീതിയിൽ പോവുകയാണെങ്കിൽ ഇതിനകത്ത് വേറൊരു ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആന്റിസിപ്പേറ്ററി ബെയിൽ എന്നുള്ള ഓപ്ഷൻ നോക്കുന്നു. ബെയിൽ ഒന്നും കൊടുത്തില്ലല്ലോ, എന്നുവെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കാതിരുന്നത്. അല്ലല്ലോ, അങ്ങനെയൊന്നുമല്ല, അത് കൊടുക്കാമല്ലോ. ആ ഒഫൻസസ് അട്രാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു ത്രെട്ടിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലല്ലോ വെറും സൗഹൃദം ഉണ്ടെന്ന്. അങ്ങനെ ചോദിക്കരുത്. സൗഹൃദം വേറെ, ഇത് വേറെ. ഇത് ഒരു കേസിന്റെ ഫാക്ട്സ് വേറെ തന്നെയല്ലേ സൗഹൃദമല്ലോ അന്വേഷിക്കുന്നത്. അതിനകത്ത് യാതൊരു ബന്ധമില്ല. മറ്റുള്ളതൊന്നും നമുക്കറിയില്ല, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. എനിക്കങ്ങനെ പേഴ്സണലായിട്ട് പരിമിതി ഉണ്ടാവും. എങ്കിൽ പോലും അദ്ദേഹം എന്ത് കുറ്റം ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്? ഈ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് സംരക്ഷണം നൽകി, ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് നൽകി. അല്ലല്ല, വാടകയ്ക്കൊന്നും എടുത്ത് കൊടുത്തു പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയണതല്ലാണ്ട് വേറെ ഒരു തെളിവും അതിനകത്തില്ല. യാതൊരു തെളിവില്ല അങ്ങനെ കൊടുത്തു എന്നുള്ളത് കാണിക്കുന്നതിനുള്ള യാതൊരു തെളിവും ഇല്ല. ഒരു പിന്നെ ആ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തുള്ള ഒരു ഹോളിഡേ ഏജൻസി മാനേജ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഫ്ലാറ്റ് കിട്ടും, ആർക്കും കിട്ടും. ആർക്കും ഒരു ദിവസം തിരുവനന്തപുരത്ത് പോയി താമസിക്കണമെങ്കിൽ ആ ഫ്ലാറ്റിൽ പോയി താമസിക്കാൻ പറ്റും. അല്ല, എന്ന് പറഞ്ഞിട്ടേ ഇല്ല, ഒരു കാലത്തും ശ്രമിക്കുന്നില്ല. അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്.
സാധാരണ രണ്ടല്ല, അഞ്ചു പ്രാവശ്യം പത്ത് പ്രാവശ്യം വിളിച്ചു വരുത്താറുണ്ട് സാധാരണ രീതിയിൽ. അല്ല, ഓരോ കാര്യങ്ങളും പറഞ്ഞത് വ്യക്തമായിട്ട് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് പല സമയമെടുക്കും, ഇനിയും സമയമെടുത്തേക്കാം. ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് കസ്റ്റംസിന് അദ്ദേഹം സ്വർണം തടഞ്ഞു വെച്ച സമയത്ത് വിളിച്ചു എന്നൊരു അലിഗേഷൻ ഉണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. ഇല്ല, അത് അങ്ങനെ ഒരു അലിഗേഷൻ എൻ ഐ എക്ക് ഇല്ല, പത്രക്കാർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല, മറ്റൊരാൾക്കും ഇല്ല, ഒരാൾക്കും ഇല്ല. അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? എന്റെ ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഞാൻ എനിക്ക് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിൽ ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ എന്താന്ന് വെച്ചു. അല്ല, അത് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹം കോൺഫിഡന്റ് ആണെന്നുള്ളതിനെ പറ്റി അല്ല, പക്ഷെ എന്നെ ബന്ധപ്പെട്ടില്ല എന്ന് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, ബന്ധമില്ല, അങ്ങനെ ഒരു ബന്ധമില്ല, നിങ്ങൾ അങ്ങനെ പറയല്ലേ. അങ്ങനെ ബന്ധമുണ്ട്, ബന്ധമുള്ളതായിട്ട് വന്നിട്ടില്ല ഒരു തെളിവില്ല. സരിത്തിന്റെ മൊഴി ഒന്നും ആരും കണ്ടിട്ടില്ല, 108 സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എനിക്ക് പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ സരിത്തിന്റെ വക്കീല, എനിക്ക് കിട്ടിയിട്ടില്ല ഒരു തെളിവുകളും ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ തുടച്ച്. ഇല്ല, അതിപ്പോ ഞാൻ അങ്ങനെയാണെങ്കിൽ ശിവശങ്കറിനെ പീഡിപ്പിക്കുകയാണോ എന്നെ? എന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പീഡിപ്പിക്കാൻ. ഒരു കേസ് സംബന്ധമായ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, അതിനെ സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനിൽ പീഡിപ്പിക്കലില്ല, ഒരു കാലത്ത് പീഡിപ്പിച്ചില്ല. പൊളിറ്റിക്കൽ സമ്മർദ്ദം ഒന്നുമില്ല, പൊളിറ്റിക്കൽ സമ്മർദ്ദം വരാൻ വഴിയില്ലല്ലോ. ഇന്ന് അദ്ദേഹത്തിനെ വീണ്ടും വിളിക്കാനുള്ള കാരണം എന്താ? അദ്ദേഹവുമായി സംസാരിക്കാൻ ഇതിന്റെ ഇടവേളയിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ? ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഭയപ്പെടാനില്ല എന്ന് പറഞ്ഞത് അദ്ദേഹവുമായി ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതിലും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. സരിത്തിന്റെ മൊഴി ഇല്ല, ചില കാര്യങ്ങളൊന്നും സരിത്തിന്റെ മൊഴി, ശിവശങ്കറിന് എതിരായിട്ട് സരിത്തിന്റെ മൊഴി ഇല്ല. സരിത്തിന്റെ കേസിൽ ഞാൻ അപ്പീൽ ചെയ്യും. അപ്പൊ സരിത്തിന്റെ മൊഴി ഇല്ല. ചോദ്യം ചെയ്യലിന് ശേഷം ശിവശങ്കർ തിരുവനന്തപുരത്തേക്ക് മടങ്ങും എന്ന് പറയാം. എന്താണ് എന്നെ തീരുമാനിക്കാന്നുള്ളത് പോലെയല്ലേ ഇരിക്കുള്ളൂ. എന്തായാലും താങ്കൾ ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവല്ലോ. സ്വർണ്ണക്കടത്തുമായി അദ്ദേഹം യാതൊരു ബന്ധമില്ല, എനിക്ക് ഉറപ്പിച്ച് പറയാം, യാതൊരു ബന്ധമില്ല. എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ ഒരു ഇതുമില്ല? ഇതുവരെ വന്ന ഒരു കടലാസിലും ശിവശങ്കറിന് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇതുവരെ കാണിക്കുന്ന ഒരു കടലാസും ശിവശങ്കറിനെതിരായി സരിത്തിന്റെ ഒരു മൊഴി ഉണ്ട് എന്നാ പറയുന്നത്? ഇല്ല, അത് തെറ്റാണെന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മൊഴി ഇല്ല, അല്ല, അതുകൊണ്ടല്ല, അങ്ങനത്തെ ഒരു മൊഴി പുറത്തു വന്നിട്ടില്ല. ഒരു ബന്ധവുമില്ലെങ്കിൽ സെക്രട്ടറിയേറ്റിൽ ഒരുപാട് അല്ല, സെക്രട്ടറിയേറ്റിലെ ഈ ഫാക്ട്സ് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾ ഒരു മർഡർ നടക്കുകയാണ് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്രക്കാരനെ കണ്ടു എന്ന് വെച്ചാൽ അയാളോട് ചോദിച്ചു എന്ന് വെച്ചാൽ വേറെയും പത്രക്കാരുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ആ ഫാക്ട്സുമായിട്ട് അക്വൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് സാക്ഷിയായേക്കാം, അറിയാൻ പറ്റില്ലല്ലോ, എനിക്കറിയില്ല. അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തീരുമാനിക്കേണ്ട കാര്യം. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സാധാരണ ഗതിയിൽ അദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഫാക്ട്സ് അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, അത്രയുള്ളൂ. വേണമെങ്കിൽ പ്രതിയാക്കാം ആ നോട്ടീസ് പ്രകാരം. പറയാൻ പറ്റില്ല, അങ്ങനെ സാധാരണ ഗതിയിൽ പറയാൻ പറ്റില്ല. അത് ഇൻവെസ്റ്റിഗേറ്റ് അത് ബന്ധപ്പെട്ടുമായിരിക്കാം, ഇല്ലാതിരിക്കാം. പക്ഷെ അതിപ്പോ എനിക്ക് ഇല്ല, അല്ല, നാളെ വരണമല്ലോ, നാളെ ഹാജരാകൊണ്ട് സ്ഥിതിക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. കൊച്ചിയിൽ എത്ര മണിക്കാണ് നാളെ രാവിലെ? 10 മണിക്ക് തന്നെയാണ്. 10 മണിക്ക് സാധാരണഗതിയിൽ 10 മണിക്കാണ് താങ്കളുടെ സാന്നിധ്യം ഉണ്ടാവും നാളെ? ഇല്ല ഇല്ല, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ക്വസ്റ്റ്യനിൽ വക്കീൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ചോദ്യം ചെയ്യുന്ന ശേഷം മാത്രമേ താങ്കളും ഇനി കൂടിക്കാഴ്ചയുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. എനിക്കറിയത്തില്ല, അത് എൻ ഐ എ ആണ് തീരുമാനിക്കേണ്ടത്. എൻ ഐ എ തീരുമാനിക്കേണ്ട കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. നിലവിൽ അദ്ദേഹം എനിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല. അതെ, ആ ഉറപ്പ് എനിക്കുണ്ട്, അത്രേ ഉള്ളൂ. വളരെ വളരെ നല്ല മൂവായിരുന്നു പ്രകാശ്. അത് ശിവശങ്കറിന്റെ അഡ്വക്കേറ്റ് രാജീവാണ് സംസാരിച്ചത്. സാക്ഷിയാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അവസാനമായി പറഞ്ഞു നിർത്തിയത് അതാണ്, ഇവരുമായി മറ്റ് ബന്ധങ്ങളില്ല, പേഴ്സണൽ ബന്ധങ്ങളിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. എന്നാൽ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നേരിട്ട് ശിവശങ്കറിന് ബന്ധമില്ല. സാക്ഷിയാക്കുന്ന കാര്യത്തിലും അഭിഭാഷകൻ സംസാരിക്കുകയുണ്ടായി. അത്തരത്തിലാണോ കേസ് പോകുന്നത് എന്നറിയേണ്ടതുണ്ട്. എന്തായാലും നാളെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തന്നെ പറഞ്ഞിരിക്കുന്നു നാളെ എന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യും. എന്നാൽ മറ്റ് ബന്ധങ്ങളെക്കുറിച്ച് ഇവരുമായി സംസാരിച്ചു എന്നതിനൊന്നും തെളിവില്ല. ഇവരുമായി മറ്റ് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും തെളിവില്ല, എന്നെയെ നേരിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അഭിഭാഷകൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സാക്ഷിയാക്കുക എന്ന കാര്യം
ഇപ്പോൾ സി എൻ പ്രകാശ് ചേരുന്നുണ്ട്. പ്രകാശ്, വളരെ നല്ലൊരു മൂവ് ആയിരുന്നു അത്, അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞത്. വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കാനും സാധിച്ചു. എന്താണ് പറയുന്നത്? അദ്ദേഹം സൂചിപ്പിച്ചതനുസരിച്ച് എൻ ഐ എ ഏത് തരത്തിലാണ് ഈ കേസ് കൊണ്ടുപോകുന്നത്, ശിവശങ്കറിന് അതിലുള്ള പങ്കിനെ കുറിച്ച് അഡ്വക്കേറ്റിന്റെ അറിവ് വെച്ച് അദ്ദേഹം ഈ കേസിനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ടാകുമല്ലോ, എന്താണ് അദ്ദേഹം ഇതിനെ കുറിച്ച് സംസാരിച്ചത്? അദ്ദേഹം പറയുന്നത് എൻ ഐ എ വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് അതിന്റെ ഭാഗം തന്നെയായിട്ടാണ് നാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിൽ അസ്വാഭാവികമായി ഒന്നും കാണേണ്ടതില്ല. കൂടുതൽ സാധ്യത, ഒരു പക്ഷേ ശിവശങ്കറിനെ സാക്ഷിയാക്കാനുള്ള സാധ്യത അദ്ദേഹവും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇത് എൻ ഐ എ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, സാക്ഷിയാക്കണോ പ്രതിയാക്കണോ എന്നെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമായിട്ടുള്ള എന്ന് തന്നെ വേണം ഈ അഭിഭാഷകരുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ. തിരിച്ചു വരാം പ്രകാശിലേക്ക്. ശ്രീനാഥ് കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, അദ്ദേഹം ഇന്ന് അവിടെ തങ്ങുകയാണ്. എന്തായാലും നാളെയും ചോദ്യം ചെയ്യലുണ്ട്. അദ്ദേഹത്തിന്റെ അഭിഭാഷകനോട് നമ്മൾ സംസാരിച്ചു. സി എൻ പ്രകാശ് അദ്ദേഹത്തെ കണ്ടു. നാളെ ചോദ്യം ചെയ്യലുണ്ട്. രാവിലെ 10 മണിക്ക് വീണ്ടും ഹാജരാകും. അപ്പൊ സ്വാഭാവികമായിട്ടും എറണാകുളത്ത് തന്നെ തങ്ങാനുള്ള സാധ്യതകളാണ്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? എന്തായാലും അഡ്വക്കേറ്റിനെ ഇന്നിനി കാണാനുള്ള സാധ്യതയില്ല. അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിനൊക്കെ